പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് പഠിക്കാൻ പോകുന്നത് മെയിലിംഗ്സ് എന്ന് പറയുന്ന ടാബിലെ പ്രധാനപ്പെട്ട വർക്കുകളെ കുറിച്ചാണ് മെയിലിംഗ്സ് എന്നതിലെ പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ എന്ന് പറയുന്ന ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇൻഷാ എന്നാണ് അതിന്റെ അറബിയിൽ പറയാറുള്ളത് സ്റ്റാർട്ട് മെയിൽ മെർജ് ബദഉ ദംജു അൽ മുറാസലാത്ത് ബദഉ ദംജുൽ മുറാസലാത്ത് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് റൈറ്റ് ആൻഡ് ഇൻസേർട്ട് ഫീൽഡ്സ് ഇൻഷാ റൈറ്റ് കിതാബത്ത് വ ഇൻസേർട്ട് ഫീൽഡ്സ് ഇദ്രാജു അൽ ഹവ അന്ന ഇദ്രാജുൽ ഹുക്കൂലാത്ത് എന്ന് പറയാം ദെൻ റിവ്യൂ റിസൾട്ട്സ് വൻ നതീജ അൽ മുആയനത്ത് വൻ നതീജ വ ഫിനിഷ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുമുണ്ട് ഫിനിഷ് എന്ന് പറയുന്നത് ഇൻഹാ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുമുണ്ട് അപ്പൊ ഇതില് ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് ആദ്യത്തെ ഗ്രൂപ്പിലെ ക്രിയേറ്റ് എന്ന് പറയുന്നതില് എൻവലപ്പ് എന്നുള്ളത് എടുക്കാം അപ്പൊ ഇതിന്റെ ആകെ കൂടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നമ്മളിലേക്ക് നമ്മളടുത്ത് ഉള്ള ഒരു ഡാറ്റാബേസ് പ്രധാനമായിട്ടും അഡ്രസ് സോഴ്സിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലെറ്ററിനെ മെർജ് ചെയ്തിട്ട് അപ്പൊ സെയിം ലെറ്റർ എത്ര പേർക്ക് വേണമെങ്കിലും സെയിം ലെറ്റർ അവരവരുടെ അഡ്രസ്സിലേക്ക് പ്രിന്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ മെയിൽ മെർജ് യൂസ് ചെയ്യുന്നത് അപ്പൊ അതിൽ ഒന്നാണ് നമ്മൾ കവർ എന്ന് പറയുന്നത് അപ്പൊ കവർ എന്ന് പറയുന്നത് എൻവലപ്സ് എന്ന് പറയുന്നതും ഇതുപോലെ നമ്മൾ ആൾറെഡി ഒരു അഡ്രസ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ യൂസ് ചെയ്തുകൊണ്ട് അതിലേക്ക് എൻവലപ്സുകൾ പ്രിന്റ് ചെയ്യുന്ന രീതി ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് അഡ്രസ്സ് മാത്രമായിട്ട് ഒരു കവറിൽ ഡിസൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാനും പറ്റും അതിലാണ് ഒന്നാമത്തേത് എൻവലപ്സ് എന്ന് പറയുന്നത് എൻവലപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ആവശ്യമായിട്ട് ചോദിക്കുന്നത് ഡെലിവറി അഡ്രസ്സ് നമ്മൾ ആരിലേക്കാണോ അഡ്രസ്സ് ടൈപ്പ് ചെയ്യേണ്ടത് അവരുടെ പേരാണ് ഇതിൽ പറയുന്നത് അവരുടെ അഡ്രസ്സ് ഇതിൽ ടൈപ്പ് ചെയ്യണം ദെൻ അവരുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്തിട്ട് റിട്ടേൺ അഡ്രസ്സ് അതായത് ഫ്രം അഡ്രസ്സാണ് ഇവിടെ ചോദിക്കുന്നത് ഇവിടെ ഫ്രം അഡ്രസ്സ് യൂസ് ചെയ്യാം അപ്പൊ ഇവിടെ ഫ്രം അഡ്രസ്സ് കൊടുത്തിട്ട് നമുക്ക് അതിന്റെ പ്രിവ്യൂ ഇവിടെ കാണാൻ പറ്റും അതിലേക്ക് കൂടുതൽ ഡോക്യുമെന്റ്സിൽ കൂടുതൽ ഓപ്ഷൻസ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പൊ ആദ്യം നമുക്ക് ഇവിടെയാണ് ടു അഡ്രസ് ടൈപ്പ് ചെയ്യേണ്ടത് ടു അഡ്രസ് നമ്മൾ കോളേജിന്റെ പേര് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം TM ഗവൺമെന്റ് കോളേജ് TM ഗവൺമെന്റ് കോളേജ് എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്തു കോളേജ് തിരൂർ വാക്കാട് PO മലപ്പുറം ഡിസ്ട്രിക്ട് പിന്നെ എന്ന് പറഞ്ഞാണ്ട് നമ്മൾ ഇവിടെ അഡ്രസ് ഇവിടെ ടൈപ്പ് ചെയ്തു 676502 വെറുതെ ഒരു അഡ്രസ് ടൈപ്പ് ചെയ്തു ഇനി നമ്മളുടെ പേഴ്സണൽ അഡ്രസ് ആവണമെങ്കിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം ഇപ്പൊ നമ്മളുടെ ആരുടെങ്കിലും ഒരു അഡ്രസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും അബ്ദുൽ ജലീൽ ടി പെരിന്തൽമണ്ണ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു ഓക്കെ അപ്പൊ ഇനി ഇതില് നമുക്കിപ്പോ ടു അഡ്രസ്സായി ഫ്രം അഡ്രസ്സായി കവറിൽ വരേണ്ടത് അപ്പൊ കവറിൽ എങ്ങനെയായിരിക്കും ഇത് വരിക ഇത് സ്റ്റാമ്പിന്റെ ഒരു ഏരിയയാണ് ഇത് ടു അഡ്രസ്സാണ് ഇത് ഫ്രം അഡ്രസ്സാണ് ഇതാണ് അതിന്റെ ഒരു രീതി ഇനി പകരം അതിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമുക്ക് ഓപ്ഷൻസിൽ പോകാം ഓപ്ഷൻസിൽ പോയിട്ട് സൈസ് ഇവിടെ ഓപ്ഷൻ ഉണ്ട് സൈസ് ഏത് സൈസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ ഏത് സൈസ് വേണമെങ്കിലും എടുക്കാം ചെറിയ സൈസ് ആണെങ്കിൽ ഇങ്ങനെ ഈ ടൈപ്പ് കവർ ആണെങ്കിൽ അങ്ങനെ ആവാം അല്ല കുറച്ച് വലിയ സൈസ് കവർ ആണെങ്കിൽ ഈ രീതിയിലുള്ള കവറാണ് ഏത് കവറാണ് വേണ്ടതെങ്കിൽ നമുക്ക് തീരുമാനിക്കാം അതുപോലെ പ്രിന്റിംഗ് ഓപ്ഷൻസും ഉണ്ട് ഇതെങ്ങനെ പ്രിന്റ് ചെയ്യണം എന്നുള്ളത് ഫേസ് അപ്പ് ആണോ ഫേസ് ഡൗൺ ആണോ ഏത് രീതിയിലാണ് പ്രിന്റ് ചെയ്യുക അത് പ്രിന്റിംഗ് ബുക്കിനോടത്തുള്ള ഓപ്ഷൻ ആണ് ഇതില് അതുപോലെ തന്നെ ഇതിന്റെ സൈസ് ഇപ്പൊ ഇതില് ഡെലിവറി അഡ്രസ് അതായത് ഈ ഒരു ഏരിയയിൽ അതിന്റെ സ്പേസ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉണ്ടോ ലെഫ്റ്റ് നിന്ന് ഇപ്പൊ ലെഫ്റ്റിലേക്ക് മാറി ലെഫ്റ്റിൽ ഇങ്ങനെ കൂട്ടി കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അതുപോലെ തന്നെ അതിന്റെ ടോപ്പ് സൈഡ് മാറ്റണമെങ്കിൽ അങ്ങനെ മാറ്റി കൊടുക്കാം അതുപോലെ തന്നെ റിട്ടേൺ അഡ്രസ്സിലും അതുപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം അപ്പൊ ഇത് തിരിച്ച് ഈ ഒരു രീതിയിലാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് അഡ്രസ്സ് വേണ്ടതെങ്കിൽ ഇങ്ങനെ അഡ്രസ് ടൈപ്പ് ചെയ്തിടാം അപ്പൊ ഈ ഒരു രീതിയിൽ എങ്ങനെയാണോ നമുക്ക് ആവശ്യമുള്ളത് ആ രീതിയിലേക്ക് മാറ്റങ്ങൾ വരുത്താം എന്നിട്ട് ഓക്കെ കൊടുക്കുന്നു
ശേഷം നമ്മൾ നേരെ പ്രിന്റ് കൊടുക്കാം. പ്രിന്റ് കൊടുത്താൽ കമ്പ്യൂട്ടറിൽ നമ്മളുടെ പ്രിന്റർ കണക്ട് ചെയ്താൽ അതിലേക്ക് നമ്മൾ പേപ്പർ അല്ലെങ്കിൽ ഈ കവർ വെച്ച് കൊടുക്കുന്നതിനനുസരിച്ച് അതിലേക്ക് കറക്റ്റ് ആയിട്ട് അതിനെ സെറ്റ് ആയി പ്രിന്റ് വരും. അതാണ് ഒരു രീതി. ഇനി അതല്ല, ഇതിനെ നമുക്ക് ആഡ് ഡോക്യുമെന്റ് കൊടുത്താൽ നമ്മളുടെ ഡോക്യുമെന്റിലേക്ക് അതൊരു ന്യൂ പേജ് ആയിട്ട് അവിടെ വരും. അപ്പോൾ ഓക്കെ, ഇതിവിടെ കവർ പേജ് ഒരു എൻവലപ്പ് പേജ് ഇവിടെ വരുന്നത് കാണാം. അപ്പോൾ ഇത് കണ്ട, ഇതൊരു എൻവലപ്പ് പേജാണ്. ഇവിടെ ഫ്രം അഡ്രസ് വന്ന്, ഇവിടെ ടു അഡ്രസ് കൊടുത്തു. ബാക്കി ഡോക്യുമെന്റ് സാധാരണ പേജ് ഇവിടെ നമ്മളുടെ ഡോക്യുമെന്റും ഉണ്ടാവും. ഇതാണ് ഒരു രീതി കവർ എൻവലപ്സ് സെറ്റ് ചെയ്യാനുള്ള രീതി. ദെൻ അനദർ വണ്ണ്, ഇപ്പോൾ ഇതിനെ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അതിനെ സെറ്റ് ചെയ്യാം. നമുക്ക് ആ സ്പേസ് ആവശ്യമാണെന്ന് തോന്നുന്ന പക്ഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കും അതിനെ ചെറുതാക്കി ആവശ്യമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി വെക്കാം. ഇപ്പം ഇതിനെ ഇങ്ങനെ അല്ല വേണ്ടത്, ഇവിടെ തന്നെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കതിന് ഇവിടുന്ന് സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തൊരു ഓപ്ഷൻ നമുക്കിവിടെ പഠിക്കാനുള്ളത് ലേബൽസിനെ കുറിച്ചാണ്. മെയിലിങ്സിൽ ലേബൽസ് എന്ന് പറയുന്നതാണ്. ഈ ലേബൽസ് എന്ന് പറയുന്നത് ഒരേ കണ്ടന്റ് മൾട്ടിപ്പിൾ ടൈമായിട്ട് പ്രിന്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഒരു പേജിൽ മൾട്ടിപ്പിൾ ടൈമായിട്ട് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ നെയിം സ്ലിപ്പൊക്കെ പോലെയുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ അഡ്രസ് ആവാം, എന്തെങ്കിലും നമ്മളുടെ ഇപ്പോൾ അതുപോലെ വിസിറ്റിംഗ് കാർഡ് പോലെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു അഡ്രസ്സ്, ഇപ്പോൾ സാധാരണ ഒരു നെയിം സ്ലിപ്പ് പോലെയുള്ള അങ്ങനെ വേണമെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ കോളേജിൻ്റെ അഡ്രസ്സാണ് നമുക്ക് വേണമെങ്കിൽ കോളേജിൻ്റെ അഡ്രസ്സ് ആണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ കോളേജിൻ്റെ ഒരു രീതിയിൽ കോളേജ് തിരൂര് എന്നതിന് ശേഷം നേരത്തെ കൊടുത്തതുപോലെ തന്നെ വാക്കാട് പി ഒ, വാക്കാട് പി ഒ മലപ്പുറം എന്നിങ്ങനെ കൊടുത്തു. എന്നതിന് ശേഷം നമുക്ക് ഓപ്ഷൻസിൽ പോകാം. ഫുൾ പേജ് ഓഫ് ദ സെയിം ലേബൽ എന്നുള്ളത് ആ സെയിം ലേബല് കൊടുക്കാം, അല്ലെങ്കിൽ സിംഗിൾ ലേബലാണ് ഒറ്റൊന്ന് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റൊന്ന് മതി, ഒറ്റൊന്ന് രീതി എത്ര റോ വേണം എത്ര കോളം വേണം എന്നുള്ളത് നമുക്കിവിടെ തീരുമാനിക്കാം. ഇപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് കൊടുത്താൽ നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് വേണമെങ്കിൽ, ഇപ്പോൾ സിംഗിൾ ലേബല് സിംഗിൾ റോ അല്ലെങ്കിൽ കൂടുതൽ റോ കൊടുത്തു, 6 റോ കൊടുത്തു, 1 കോളം എന്നുള്ളതിന് ഞാൻ 3 കോളം കൊടുത്തു. എന്നതിന് ശേഷം നേരിട്ട് പ്രിന്റ് കൊടുക്കാം. അങ്ങനെ പ്രിന്റ് കൊടുത്താണ്ട് അത് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രിന്റ് കൊടുക്കാണ് ഓപ്ഷൻ ഉള്ളത്, നേരിട്ട് പ്രിന്റ് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു പ്രിന്ററിലേക്ക് പോകും. തൽക്കാലം ഞാനിവിടെ ആ പ്രിന്റർ ഇവിടെ ക്യാൻസൽ ചെയ്യുകയാണ്. പ്രിന്റ് നമുക്കില്ലാത്തതുകൊണ്ട്, ഞാൻ കണക്ട് ചെയ്യാത്തതുകൊണ്ട് പ്രിന്റിങ് ഒഴിവാക്കി. ദെൻ അനദർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ലേബൽസിൽ തന്നെ പോയിട്ട് നേരത്തെ കൊടുത്ത പോലെ തന്നെ TM ഗവൺമെൻറ് കോളേജ് തിരൂര് വാക്കാട് പിയോ, ഇതെന്തും കൊടുക്കട്ടെ, നമ്മളുടെ ഇഷ്ടം പോലെ എന്താണ് വേണ്ടതെങ്കിലും അങ്ങനെ ഏത് വേണമെങ്കിലും കൊടുക്കാം. മലപ്പുറം എന്ന് കൊടുത്തു. ഇനി ഇവിടെ ഓപ്ഷൻസിൽ പോയിട്ട് ഞാനിവിടെ 30 പെർ പേജ് എന്നുള്ളത് കൊടുത്തു. 30 പെർ പേജ് എന്ന് പറയുന്നത് ഇവിടെ പേജ് സൈസ്, ഇവിടെ ലെറ്റർ സൈസ് ഉണ്ടാവും, പേജ് സൈസ് ഇവിടെ A4 കൊടുത്തിട്ടുണ്ടാവും, അതുപോലെ വിഡ്ത്ത് എത്ര ഹൈറ്റ് എത്ര, നമ്മളുടെ ഒരു അഡ്രസ് ലേബലിൻ്റെ അഡ്രസ് ലേബലിൻ്റെ ഹൈറ്റ് എത്ര വേണം വിഡ്ത്ത് എത്ര വേണം എന്നുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. അതുപോലെ ലാൻഡ്സ്കേപ്പ് A3 വേണമെങ്കിൽ A3 ആവാം. 1.1 ലെറ്റർ എന്ന് പറയുന്ന ലെറ്ററിലാകാം, 1 പെർ 2 എന്ന് പറയുന്നത്, അതായത് ഒരു ലെറ്റർ സൈസ് പേജിൽ 2 ലേബിൾ വരാം. ഇത് രണ്ടും അതിൻ്റെ വൈഡും അതുപോലെ തന്നെ പോർട്രേറ്റ് അതുപോലെ ലാൻഡ്സ്കേപ്പ് രീതിയാണ് ഈ പറയുന്നത്. ഇത് 1:4 എന്നുള്ള രീതിയിൽ ചെയ്യാം, അല്ല പെർ പേജ് 30 ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. 30 പെർ പേജ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ ഓക്കെ കൊടുത്തു. ഇങ്ങനെ ഒക്കെ കൊടുത്ത് ന്യൂ ഡോക്യുമെൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് അത്രയും കാര്യങ്ങൾ നമുക്കിവിടെ ലേബലായിട്ട് ഇവിടെ പ്രിൻ്റ് ചെയ്ത് വന്നേ കാണാൻ പറ്റും. കണ്ടോ, ഇത്രയും ലേബൽസ് ഇവിടെ പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇതിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്ത് സെൻട്രലാക്കണമെങ്കിൽ സെൻട്രലാക്കി കൊടുക്കാം. ഏത് രീതിയിൽ വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഈ രീതിയിൽ വേണമെങ്കിൽ ഇങ്ങനെ ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നുള്ളൂ.
ഇനി അതിലേക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ ടെക്സ്റ്റ് ഡയറക്ഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ടെക്സ്റ്റ് ഡയറക്ഷനിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അങ്ങനെ മാറ്റങ്ങൾ വരുത്താം അതുപോലെ അതിന് കളറുകൾ ഏതെങ്കിലും രീതിയിൽ കളർ ഷേഡിംഗ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഷേഡിംഗ് കൊടുക്കണമെങ്കിൽ ഇതിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്യാം ടോട്ടലി സെലക്ട് ചെയ്തിട്ട് ഷേഡിംഗ് കൊടുക്കണമെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഷേഡിംഗ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിന് സിംഗിൾ ഷേഡിംഗിലൂടെ ഷേഡിംഗ് കൊടുത്തും കണ്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ്ട ഇത് കട്ട് ചെയ്യേണ്ട ഒരു ഏരിയ അവിടെ കാണിക്കും ഇതാണ് നമുക്ക് ലേബൽ സെറ്റ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് 30 എണ്ണം ഒരു പേജിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് മെയിലിംഗ്സിൽ തന്നെ സ്റ്റാർട്ട് മെയിൽ മെർജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഈ സ്റ്റാർട്ട് മെയിൽ മെർജ് എന്നതിൽ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉള്ളത് ഇവിടെ ലെറ്റർ വേണോ ഇമെയിലിംഗ്സ് വേണോ എൻവലപ്സ് വേണോ ലേബൽസ് വേണോ നേരത്തെ നമ്മൾ ലേബൽസ് പ്രത്യേകം ക്രിയേറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിൽ പൊതുവേ നമ്മൾ ചെയ്യാറുള്ളത് ലെറ്റേഴ്സ് ആണ് നമുക്ക് മെയിൽ മെർജിന് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് കാരണം ഒരു ലെറ്റർ നമ്മൾ മെർജ് ചെയ്ത് കണ്ട അഡ്രസ്സുകളിലേക്ക് കൊടുക്കുന്നതിനാണ് നമ്മൾ ലെറ്റേഴ്സ് എന്ന് കൊടുക്കുന്നത് അപ്പോൾ ലെറ്റേഴ്സ് എന്ന് കൊടുക്കുന്നു ലെറ്റേഴ്സ് എന്ന് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് സെലക്ട് റെസിപ്പിയൻസ് എന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ ഒരു ലെറ്റർ ഞാനിവിടെ എന്തെങ്കിലും ഒരു ലെറ്റർ ഇവിടെ ടൈപ്പ് ചെയ്തൊന്ന് കൂട്ടുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇപ്പോൾ സ്റ്റാർട്ട് മെയിൽ മെർജിൽ ഫസ്റ്റ് ലെറ്റർ കൊടുത്തു ലെറ്ററാണ് നമ്മൾ ചെയ്യുന്നത് ഇമെയിൽ മെസ്സേജ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല എൻവലപ്സ് വേണമെങ്കിൽ എൻവലപ്സ് ചെയ്യാം എൻവലപ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒക്കെ ആദ്യം നമുക്ക് വേണ്ടത് ഈ പിന്നെ സെലക്ട് റെസിപ്പിയൻസ് ചെയ്തും കണ്ടുള്ളതാണ് ദെൻ ഇന്നിന് ശേഷം നമുക്ക് സെലക്ട് റെസിപ്പിയൻസ് കൊടുക്കാം അപ്പോൾ നമുക്ക് ആൾറെഡി ഇവിടെ ഒരു യൂസിങ് ആൻ എക്സിസ്റ്റിംഗ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം അല്ല നമ്മൾക്ക് ആൾറെഡി ഔട്ട്ലുക്ക് കോണ്ടാക്ട്സ് നമ്മൾ ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കാം അതല്ലെങ്കിൽ പുതിയതൊന്ന് നമ്മൾ എടുക്കണം അപ്പോൾ പുതിയതിൽ നമുക്കിവിടെ പിന്നെ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും ടൈറ്റിൽ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്ന് പറഞ്ഞങ്ങാണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇവിടെ ഓരോ ഫീൽഡുകളായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കാണാം അപ്പോൾ ഇതിലെല്ലാതും വേണമെന്നില്ല നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്യാം അപ്പോൾ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കസ്റ്റമൈസ് കോളംസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു കസ്റ്റമൈസ് കോളംസ് എന്നുള്ളതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാം ഇപ്പോൾ ടൈറ്റിൽ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഡിലീറ്റ് കൊടുക്കാം യെസ് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കമ്പനി നെയിം എന്നുള്ളതിന് വേണമെങ്കിൽ നമുക്ക് പേര് മാറ്റി കൊടുക്കാം അതിനെ ഹൗസ് നെയിം എന്നാക്കി കമ്പനി നെയിം എന്നുള്ളതിന് പകരം ഞാൻ ഹൗസ് നെയിം എന്നാക്കി ഓക്കെ അഡ്രസ് ലൈൻ 1 ഇവിടെ ജസ്റ്റ് അഡ്രസ് എന്ന് മാത്രം മതി അഡ്രസ് എന്നുള്ളതിന് പകരം വേണമെങ്കിൽ അവിടെ സ്ട്രീറ്റ് എന്ന് കൊടുക്കാം സ്ട്രീറ്റ് എന്ന് കൊടുത്തു സ്ട്രീറ്റ് എന്ന് കൊടുത്തു അഡ്രസ് ലൈൻ 2 എന്നുള്ളതിനെ ഞാൻ ഡിലീറ്റ് ചെയ്തു ദെൻ സിറ്റി ഉണ്ട് സ്റ്റേറ്റ് ഉണ്ട് പിൻ സിപ്പ് കോഡ് എന്നുള്ളതിന് വേണമെങ്കിൽ നമുക്ക് പിൻകോഡ് എന്നാക്കി മാറ്റാം പിൻകോഡ് എന്നാക്കി ഞാൻ മാറ്റി അതിനെ റിവൈസ് ചെയ്തു ദെൻ കൺട്രി റീജിയൻ ഇതൊന്നും വേണ്ട ഇതിനെ ഡിലീറ്റ് ചെയ്തു പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഹോം ഫോൺ ഉണ്ടെങ്കിൽ ഹോം ഫോണ് അല്ലെങ്കിൽ ഇതിനെ ജസ്റ്റ് റീനെയിം ചെയ്തിട്ട് ഫോൺ എന്നുള്ളത് മാത്രം കൊടുത്തു ദെൻ മൊബൈൽ ഉണ്ടെങ്കിൽ മൊബൈൽ കൊടുക്കാം ഇതിന് വർക്ക് ഫോൺ എന്നതിന് മൊബൈൽ നമ്പർ എന്ന് കൊടുക്കാം മൊബൈൽ നമ്പർ എന്ന് കൊടുത്തു മൊബൈൽ നമ്പർ എന്ന് കൊടുത്തു ദെൻ ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാം ഇനി പുതിയ ഒന്ന് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം ഇവിടെ പുതിയത് വേറെ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വെബ്സൈറ്റ് ആവശ്യമുണ്ടെങ്കിൽ വെബ്സൈറ്റ് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതിൽ ആവശ്യമുള്ളതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം ഇതിൻ്റെ ക്രമം ഏതെങ്കിലും രീതിയിൽ മാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താനുള്ള ഓപ്ഷനുണ്ട് ഇതിൽ ഏത് ആദ്യം വരണം എന്നുള്ളതിന് മാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മൂവ് അപ്പ് മൂവ് ഡൗൺ കൊടുക്കാം എന്നതിന് ശേഷം ഓക്കെ കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ആ രീതിയിലുള്ള രീതിയിലാണ് ഇവിടെ എന്തുള്ളത് അഡ്രസ് ടാഗ് അഡ്രസ്സുകൾ വന്നിട്ടുണ്ടാകാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് നെയിം എന്ന് കൊടുക്കുന്നു ഫസ്റ്റ് നെയിം എന്നുള്ളതിൽ അഹമ്മദ് എന്ന് കൊടുത്തു ദെൻ ലാസ്റ്റ് നെയിം എന്നുള്ളടത്ത് എന്തെങ്കിലും എന്ന് പേര് കൊടുക്കാം അഹമ്മദ് ജാസിം എന്ന് കൊടുത്തു ഹൗസ് നെയിം എന്നുള്ളതിന് എന്തെങ്കിലും ഒരു രീതിയിലുള്ള അഡ്രസ്സ് കൊടുക്കാം
then street or address namal koduthu jubilee ennu type cheyidum city ennulladine endengilo oru sthalathinte peru namal kodukkanum city ide peru koduthu kerala ennu koduthu then adu kaiyittu pin code vaanamengil pin code kodukkam phone undengil phone numberukal kodukkam adupole mobile numberukal undengil mobile numberukal kodukkam ईमेल अड्रस ईमेल अड्रस ईमेल अड्रस ईमेल अड्रस वेबसाइट अड्रस वेबसाइट अड्रस अब ओन्नामत्ते कहिनु इनि रंडामत्ते आले नमुक्क ऐड चेय्यां रंडामत्ते आले इतुपोले तन्ने नमुक्क फस्ट नेम लास्ट नेम वेणमेंगिल अंगने इट्टु कोडुत्तु चेय्यां इतिल वेरे आले नम्मल पेर कोडुक्कुन्नु ഹാഷിം കൊടുത്തു വേറെ പേര് കൊടുത്തു ജസ്റ്റ് സ്ഥലത്തിന്റെ പേരുകളൊക്കെ ഞാൻ വെറുതെ അറിയാൻ വേണ്ടി വെറുതെ ഒരു പേരിൽ ഇട്ട് കൊടുക്കണം ഓക്കേ കേരള വേറെ എന്തെങ്കിലും അഡ്രസ്സുകൾ വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ് നമുക്ക് ആവശ്യാനുസരണം ഫോൺ നമ്പറുകളും കാര്യങ്ങളൊക്കെ കൊടുത്തതിനു ശേഷം നമുക്ക് അഡ്രസ്സ് जीमेल अड्रस जीमेल अड्रस अड्रस नमुक मेल ईडी उल्लें मेल ईडी अब अड़े मूा को मूा नमुक इोले आडियावान अगर पेर आवश्यनुसरण नाम को शेष आवश्यक डाट फिल डाट फिल शेष नमुक एंत इवर ओके या मूंण को ई मूंण न्यू एंट्री को इन वरू नालाम वरु ഏതെങ്കിലും ആവശ്യമില്ലാന്ന് തോന്നുകയാണെങ്കിൽ ഡിലീറ്റ് എൻട്രി കൊടുക്കാം അപ്പോൾ ഈ നിലവിലുള്ള ഇത് ഡിലീറ്റ് ആയി പോകും ഇങ്ങനെ നമ്മൾ ഇപ്പോ അഡ്രസ് ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞു അഡ്രസ് ലിസ്റ്റ് കൊടുക്കുമ്പോൾ ഇതിനോട് ഇത് നമ്മളോട് സേവ് ചെയ്യാൻ പറയും അപ്പോൾ ഞാൻ വെറുതെ അതിന്റെ ഡാറ്റ 1 ഡാറ്റ സോഴ്സ് 1 എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തു അപ്പോൾ ഇതിൽ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് കറന്റ് ഇത് കൊടുത്തിരുന്നത് ഇനി സെലക്ട് റെസിപ്പിയന്റ്സ് ഉണ്ടാവും ഇവിടെ സെലക്ട് റെസിപ്പിയന്റ്സ് നമ്മൾ ഓൾറെഡി ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പിൽ നമുക്ക് അറിയാം ഡാറ്റ സോഴ്സ് 1 എന്നുള്ളത് കൊടുത്തു അങ്ങനെ ഡാറ്റ സോഴ്സ് 1 കൊടുത്തു കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ട പരിപാടി നമ്മൾ ലിസ്റ്റ് സെലക്ട് ചെയ്തു കഴിഞ്ഞു എഡിറ്റ് റെസിപ്പിയന്റ്സ് ലിസ്റ്റ് ഈ ലിസ്റ്റിൽ ഏതെങ്കിലും നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ എഡിറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം അപ്പോൾ ഇതിൽ ഇവർക്കൊക്കെ ഓരോ നമ്പർ കൊടുത്തേ കാണാൻ പറ്റും ഇതിൽ ഏതാണോ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് ആ എഡിറ്റിംഗ് വെച്ചിട്ട് ചെയ്യാം അത് സോർട്ട് ചെയ്യണമെങ്കിൽ സോർട്ട് ചെയ്യാം ഫിൽട്ടർ ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ഫിൽട്ടർ ചെയ്യാം അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി അപ്പോൾ നമുക്ക് തൽക്കാലം എഡിറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് പോയി എന്നിനു ശേഷം ഇവിടെ അഡ്രസ് ബ്ലോക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം അതായത് എന്തെങ്കിലും പ്രത്യേകിച്ച് പിന്നെ ഡിയർനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് मिस्टर जोस्नो ഇങ്ങനെയുള്ള എന്തെങ്കിലും അഡ്രസ് ടാഗുകൾ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് ചെയ്യാം അപ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിലാണ് അങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ ഈ രീതിയിൽ ഏതൊക്കെ രീതിയിൽ വരണം എന്നുള്ളത് നമുക്ക് ഇവിടെ തീരുമാനിക്കാം ഇപ്പോൾ ഇവിടെ ജോസ് എന്നുള്ളത് മാത്രം അപ്പോൾ ഇവിടെ അതിന്റെ മോഡൽ വന്നു ഇങ്ങനെ ലാസ്റ്റ് നെയിമും ഫസ്റ്റ് നെയിമും കൂട വരണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ഏത് രീതിയിലാണ് വരേണ്ടത് എന്നെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും ഓക്കേ ഇനി ഇതാണ് മിസ്റ്റർ എന്ന് വാണെങ്കിൽ അങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും ഓക്കേ അപ്പോൾ അതില് ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു മോഡൽ തിരഞ്ഞെടുത്തു കഴിഞ്ഞു അത് ഞാൻ ഓക്കേ കൊടുത്തു ഇപ്പോൾ അഡ്രസ് ബ്ലോക്ക് ഇവിടെ വന്നു ഇനി ഗ്രീറ്റിംഗ് ലൈൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഗ്രീറ്റിംഗ് ലൈൻസുകൾ ആവശ്യമുണ്ടെങ്കിൽ ഗ്രീറ്റിംഗ് ലൈൻസുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാം ഡിയർ എന്ന് വാണെങ്കിൽ ഡിയർ ഞാൻ ഇപ്പോ ഇവിടെ ഓൾറെഡി ഉണ്ട് ഞാൻ ആ ഡിയർ തൽക്കാലം ഞാനിവിടെ ഒഴിവാക്കുകയാണ് ഇവിടെ ഡിയർ എന്നുള്ളതിൽ നമുക്ക് ഗ്രീറ്റിംഗ് ലൈൻ കൊടുത്തു ഡിയർ എന്നാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഡിയർ എന്ന് കൊടുത്തു ഗ്രീറ്റിംഗ് ലൈൻ വന്നു അതിനു ശേഷം ഇവിടെ നമുക്ക് ഇൻസേർട്ട് ഫീൽഡ് മെർജ് കൊടുക്കാം ഇപ്പോൾ ഫസ്റ്റ് നെയിം ആണല്ലോ അവിടെ വരേണ്ടത്
ഫസ്റ്റ് നെയിമും അതുപോലെ തന്നെ ലാസ്റ്റ് നെയിമും അവൻ അവിടെ കൊടുത്തു എന്നതിനു ശേഷം പിന്നെ അഡ്രസ്സ് ഏത് അഡ്രസ്സാണ് ആ ഹൗസ് നെയിം വേണം എന്നതിനു ശേഷം വേറെ സ്ട്രീറ്റ് വേണം എന്നതിനു ശേഷം നമ്മൾ സിറ്റി വേണം എന്നതിനു ശേഷം സ്റ്റേറ്റ് വേണം നമുക്ക് എന്താണോ ഇവിടെ ആവശ്യമുള്ളത് അതൊക്കെ ഇവിടെ കൊടുക്കാം അപ്പോൾ ഇതിനു ശേഷം സിപ്പ് കോഡ് ഏതെങ്കിലും വേണമെങ്കിൽ പിൻ കോഡ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഹൈലൈറ്റ് മെർജ് ഫീൽഡ്സ് ഉണ്ടാവും നമുക്ക് ആവശ്യമുള്ള മെയിൽ ഫീൽഡുകൾ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഹൈലൈറ്റ് ഒഴിവാക്കാം അതായത് നമ്മൾക്ക് ഇവിടെ മെർജ് ഫീൽഡുകൾ ഏതൊക്കെയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നതിന് ശേഷം നമ്മളിവിടെ ഇൻസെർട്ട് ഫീൽഡ് കൊടുത്തു ഇനി ഇവിടെ ഉള്ളത് വേറെ എന്തെങ്കിലും മാച്ച് ഫീൽഡ്സ് ഉണ്ടാവും മാച്ച് ഫീൽഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിന് എന്ത് ചെയ്യാം ഇതിൽ വേറെ ഏതെങ്കിലും മാച്ച് മാച്ച് ചെയ്യണമെങ്കിൽ മാച്ച് ചെയ്യാം ഇവിടെ ഫസ്റ്റ് നെയിം എന്നുള്ളത് നമ്മളിവിടെ മാച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ശേഷം റിവ്യൂ റിസൾട്ട് കൊടുക്കാം ഇപ്പോൾ റിവ്യൂ റിസൾട്ട് കൊടുക്കുന്നതോടുകൂടി ചെയ്തത് എന്താണ് നമ്മൾ ഇവിടെ റിവ്യൂ പ്രിവ്യൂ കൊടുത്തു പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞതോടുകൂടി നമുക്കിവിടെ അവരുടെ പേരിൽ അഡ്രസ്സിൽ ഫുള്ളായിട്ട് വന്നേക്കണം അപ്പോൾ ഇവിടെ അഹമ്മദ് ജാസിം പെരിന്തൽമണ്ണ കേരള എന്നുള്ളത് നമ്മളിവിടെ അഡ്രസ് ബ്ലോക്ക് ഇൻസെർട്ട് ചെയ്തിരുന്നു അല്ലേ അഡ്രസ് ബ്ലോക്കാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ അഡ്രസ് ബ്ലോക്ക് നമുക്ക് ആവശ്യമില്ലെങ്കിൽ അഡ്രസ് ബ്ലോക്ക് ഒഴിവാക്കാം അതല്ല അതിനുശേഷം നമ്മൾ ഫീൽഡുകൾ ഇൻസെർട്ട് മെർജ് ഫീൽഡ് ചെയ്തിരുന്നു അപ്പോൾ ഇതിലിവിടെ ഡിയർ എന്നുള്ളത് നമ്മളിവിടെ കൊടുത്തു എന്നിട്ട് ഡിയർ അഹമ്മദ് ജാസിം എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ അഹമ്മദ് ജാസിം റിപ്പീറ്റ് ചെയ്ത് വന്നത് ലാസ്റ്റ് നെയിം ഇവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ആ ഫീൽഡ് വേണമെങ്കിൽ ഒഴിവാക്കാം അപ്പം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇവിടെ ബോഡി ഓഫ് ലെറ്റർ ഉണ്ട് ഇവിടെ ബോഡി ഓഫ് ലെറ്ററും കഴിഞ്ഞിട്ട് ബോഡി ഓഫ് ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാനിവിടെ ഹൈലൈറ്റ് മെർജ് ഫീൽഡ്സ് കൊടുത്താൽ കാണാം ഏതൊക്കെ മെർജാണ് ഇവിടെ ഫീൽഡ് ഏതൊക്കെ ഫീൽഡുകളാണ് ഇവിടെ മെർജ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും അപ്പോൾ അതിൽ ഒഴിവാക്കിയാൽ അത് ഒഴിവാകുകയും ചെയ്യും ഇനി അടുത്ത ആളെ പേരിൽ വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് അടുത്ത ആളെ പേരിൽ വരും മൂന്നാമത്തെ ആളെ പേരിൽ വരും നമ്മൾ ഓൾറെഡി ഇവിടെ മൂന്നെണ്ണമാണ് ഉള്ളത് ഇങ്ങനെ മൂന്നാളെ പേരിലും ചെയ്ത് കഴിഞ്ഞു ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഫിനിഷ് ആൻഡ് മെർജ് എന്നാണ് ഇപ്പോൾ ഫിനിഷ് ആൻഡ് മെർജ് എന്ന് പറഞ്ഞാണ്ട് പ്രിന്റ് ഡോക്യുമെൻ്റ് എന്ന് കൊടുക്കാം ഇനി ഇതിലേതെങ്കിലും എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻ്റ് വേണമെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചുള്ള ഏതെങ്കിലും ഒന്നിന് നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ എഡിറ്റ് ചെയ്യാം അപ്പോൾ അതിനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇത് ഒന്നാമത്തെ ആളെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ വന്ന് എഡിറ്റ് ചെയ്യാം ഇതാണ് ഒരു രീതി ഇനി അതല്ലെങ്കിലോ നമുക്ക് ഇവിടെ വന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ എഡിറ്റിംഗ് ചെയ്തുകൊണ്ട് കൊടുക്കേണ്ടി വരും അതല്ലെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഇപ്പോൾ എഡിറ്റിംഗ് ഓപ്ഷനിലേക്കാണ് ഇത് വന്നിട്ടുള്ളത് എഡിറ്റിംഗ് ഓപ്ഷൻ അല്ല നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഞാൻ വീണ്ടും ഇതിലേക്ക് റെസിപ്പിയൻസ് എടുത്തുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു ഞാൻ നിലവിലുള്ള റെസിപ്പിയൻസ് എടുക്കുന്നു നിലവിലുള്ള റെസിപ്പിയൻ്റ് എടുത്തിട്ട് നമുക്കതിനെ വീണ്ടും മെർജ് ചെയ്യാം ഞാനിവിടെ വീണ്ടും മെർജ് ചെയ്യുകയാണ് അഡ്രസ് ബ്ലോക്ക് എടുത്തിട്ടില്ല ഗ്രീറ്റിംഗ് ലൈൻ ഞാൻ ഡ്രിങ്ക് എന്താണ് ഡിയർ എന്നെടുത്തു ആ ഡിയർ എന്നുള്ളതിന് പകരം ടു വേണമെങ്കിൽ നെണ്ണ് കൊടുക്കാം അല്ലെങ്കിൽ സർ ഡിയർ സർ എന്നുള്ള ഈ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ഏതാണോ വേണ്ടതെങ്കിൽ എങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം ഓക്കെ എന്നതിന് ശേഷം ഇവിടെ ഡിയർ എന്നുള്ളതിന് പകരം ഞാൻ ജസ്റ്റ് ഇത്ര മാത്രമേ കൊടുക്കണുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരാളുടെ പേര് മാത്രമേ കൊടുക്കുന്നുള്ളൂ എങ്കിൽ അങ്ങനെ വരും ഡിയർ അഹമ്മദ് എന്ന് മാത്രം വരും ഇനിയല്ല അയാളുടെ പേര് മൊത്തം വരണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും കൂടുതലാളെ കൊടുത്തുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഇത് ഞാൻ ഡിയർ അഹമ്മദ് ജാസിം എന്നുള്ളത് മാത്രം വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ദെൻ ഓക്കെ കൊടുക്കുക അപ്പോൾ അവിടെ ഗ്രീറ്റിംഗ് ലൈൻ വന്നു ഗ്രീറ്റിംഗ് ലൈൻ വന്നതിന് ശേഷം നമുക്ക് മെയിൽ മെർജ് ഫീൽഡുകൾ ഇൻസെർട്ട് ചെയ്യാം ഇവിടെ ഫസ്റ്റ് നെയിം വന്നു അപ്പോൾ ഇവിടെ മെർജ് ഫീൽഡിൽ വേണമെങ്കിൽ ഹൗസ് നെയിം കൊടുക്കാം അതുപോലെ തന്നെ സ്ട്രീറ്റ് കൊടുത്തു സ്ട്രീറ്റ് കൊടുത്തു അതുപോലെ സിറ്റി കൊടുത്തു ദെൻ സ്റ്റേറ്റ് കൊടുത്തു ദെൻ പിൻകോഡ് കൊടുത്തു അപ്പോൾ ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാ ഫീൽഡുകളും ഇവിടെ കൊണ്ടുവരാൻ പറ്റും നമ്മൾ പ്രിവ്യൂ കൊടുത്തു പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് കൊടുത്തു അപ്പോൾ കണ്ട അടുത്ത ആളെ പേരിൽ വന്നു നെക്സ്റ്റ് കൊടുത്തു മൂന്നാമത്തെ ആളെ പേരിൽ വന്നു അപ്പോൾ ഡിയർ ദിലീപ് ജയൻ എന്നുള്ളത് മൊത്തത്തിൽ അവിടെ ഗ്രീറ്റിംഗ് ലൈന് വന്നു ഇപ്പോൾ ഇവിടെ ഹൈലൈറ്റ് മെർജ് ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മൾ മെർജ് ചെയ്തിട്ടുള്ള ഫീൽഡുകൾ എന്നതിന് ശേഷം ഫിനിഷ് ആൻഡ് മെർജ് എന്ന് കൊടുത്തു ഇവിടെ
പ്രിന്റ് ഡോക്യുമെന്റ് എന്നാക്കാം കൊടുത്താം. അപ്പോൾ പ്രിന്റ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പ്രിന്റ് ചെയ്യണോ ചോദിക്കും. എല്ലാ ഡോക്യുമെന്റും പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒറ്റ ക്ലിക്ക് കൊടുത്താൽ ഇവിടെ എത്ര അഡ്രസ്സ് ഉണ്ട്, അപ്പോൾ നൂറുകണക്കിന് അഡ്രസ്സ് ഇവിടെ ഉണ്ടെങ്കിലും ഈ ഫയലിൽ നമ്മൾ ഈ ഡാറ്റാബേസിൽ ഉണ്ടെങ്കിലും അത് മൊത്തത്തിൽ എന്ത് ചെയ്യും, ഇതിലേക്ക് ചെയ്തതായിട്ട് പ്രിന്റ് ചെയ്തതായിട്ട് വരും. അതിനാണ് ഓപ്ഷൻ ഉള്ളത്. അല്ലെങ്കിൽ കറണ്ട് റെക്കോർഡ് പ്രിന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന പേജും ഇന്ന നമ്പർ മുതൽ ഇന്ന നമ്പർ വരെ എന്ന് വേണമെങ്കിൽ അത് മാത്രം പ്രിന്റ് ചെയ്യാം, അല്ലെങ്കിൽ ടോട്ടലി പ്രിന്റ് കൊടുക്കാം. അപ്പോൾ അതോടുകൂടി ഈ പ്രോഗ്രാം ഇത് കഴിയാണ്, മെർജിങ് കഴിയാണ്. ഇപ്പം നിലവിലുള്ള ഒരു കത്തിനെ, നമ്മൾ ചെയ്ത പരിപാടി ഇത്രയേ ഉള്ളൂ, നമ്മൾ നിലവിൽ ചെയ്തിട്ടുള്ള ഒരു കത്തിനെ നമ്മളുടെ നിലവിലുള്ള ഒരു അഡ്രസ് ലിസ്റ്റുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് മെർജ് ചെയ്യാണ്. മെർജ് ചെയ്തിട്ട് അതിലേക്ക് പ്രിന്റ് എടുക്കാനുള്ള ഓപ്ഷനാണ് ഉള്ളത്. അതാണ് ഇത്രയും ഓപ്ഷൻസ് വന്നത്. ഈ സ്റ്റാർട്ട് മെയിൽ മെർജ് മുതൽ ഇങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റിയത്. ഇനി സ്റ്റാർട്ട് മെയിൽ മെർജിന് തന്നെ അതിന് വേറൊരു രീതിയും കൂടെ ഇതിനകത്തുണ്ട്. വേറൊരു രീതി എന്ന് പറയുന്നത്, ഇതിൻ്റെ വേറൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഞാനിവിടെ കാണിക്കാം. ഇവിടെ ഒരു ലെറ്റർ ഇവിടെ മെയിലിങ്സിൽ പോകുന്നു. ഇവിടെ സ്റ്റാർട്ട് മെയിൽ മെർജ് എന്നതിന് പകരം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ എന്ന് പറയുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറയുന്ന മെയിൽ മെർജ് വിസാർഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മെയിൽ മെർജ് വിസാർഡിൽ നമ്മൾ ചെയ്ത അതേ വർക്കുകൾ തന്നെ ഇവിടെ വരും. ഇവിടെ ഒരു ടാസ്ക് പെയിനിൽ വരും. ഇവിടെ ടാസ്ക് പെയിനിൽ ലെറ്റേഴ്സ് എന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ഇനി ഇമെയിൽ മെർജ് ആണെങ്കിലോ ഇമെയിൽ നമുക്ക് എടുക്കാം. ഇവിടെ ഇമെയിൽ മെസ്സേജസിലേക്ക് ആയിക്കോട്ടെ നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് സ്റ്റാർട്ടിങ് ഡോക്യുമെന്റ്. അപ്പോൾ സ്റ്റാർട്ടിങ് ഡോക്യുമെന്റ് ഇതാണ്. സ്റ്റാർട്ടിങ് ഡോക്യുമെന്റ് പറഞ്ഞാൽ അപ്പോൾ യൂസ് ദ കറണ്ട് ഡോക്യുമെന്റ് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ കറണ്ട് ഡോക്യുമെന്റ് തന്നെ എടുക്കും. ഇത് മെയിൽ മെർജിൻ ഇമെയിൽ ആയതുകൊണ്ട് ഇമെയിലിന്റെ സ്റ്റൈലിലേക്ക് മാറിയെന്നേ ഉള്ളൂ. ദെൻ അടുത്തത് സെലക്ട് റെസിപ്പിയൻസ് എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ യൂസ് ആൻഡ് എക്സിസ്റ്റിംഗ് ലിസ്റ്റ് എന്നുണ്ടാവും. യൂസ് ആൻഡ് എക്സിസ്റ്റിംഗ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഇവിടെ എന്താണോ ചെയ്തത് അതേ വർക്ക് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇവിടെ ടൈപ്പ് ചെയ്യുക ന്യൂ ലിസ്റ്റ് ഓർ യൂസ് ആൻഡ് എക്സിസ്റ്റിംഗ് ലിസ്റ്റ് എന്ന് കാണാം. അപ്പോൾ നമ്മളിവിടെ ഔട്ട്ലുക്ക് എന്താണ്, ഔട്ട്ലുക്ക് കോണ്ടാക്ട്സ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ പുതിയത് ടൈപ്പ് ചെയ്യാം. ഇപ്പം ഞാൻ ആൾറെഡി ചെയ്തു വെച്ച ആ ഫയൽ തന്നെയാണ് എടുക്കുന്നത്. യൂസ് എക്സിസ്റ്റിംഗ് ലിസ്റ്റ് എടുക്കുന്നു, എന്നിട്ട് ഇവിടുന്ന് ബ്രൗസ് ചെയ്യുന്നു. ബ്രൗസ് ചെയ്തതിന് ശേഷം നമ്മൾ ഡെസ്ക്ടോപ്പിലാണ് കൊടുത്തിട്ടുള്ളത്, നമ്മളുടെ ഡാറ്റ സോഴ്സ് എടുക്കുന്നു. ഈ ഡാറ്റ സോഴ്സ് എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കിട്ടി. ഇതിനെ സോർട്ട് ചെയ്യണമെങ്കിൽ സോർട്ട് ചെയ്യാം, ഫിൽട്ടർ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ളത് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാം. ഒക്കെ ചെയ്തതിന് ശേഷം ഓക്കെ കൊടുത്തു. അപ്പോൾ ഓക്കെ എടുത്തതിന് ശേഷം റൈറ്റ് യുവർ ഇമെയിൽ മെസ്സേജ് എന്നാണ്, അത് നമ്മൾ ഓൾറെഡി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി എന്ത് ചെയ്യാണ് വേണ്ടത്, നമുക്ക് ഇവിടെ അഡ്രസ് ബ്ലോക്കോ ഗ്രീറ്റിങ്ങോ എന്താണ് വേറെ മോർ ഐറ്റംസോ എന്താണ് വേണ്ടതെങ്കിൽ നമുക്കവിടെ പിന്നെ ഫീ എന്താണ് നമുക്കവിടെ മെർജ് ചെയ്യണം. അങ്ങനെ മെർജ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് മോർ ഐറ്റംസ് എന്നുള്ളത് കൊടുക്കണമെങ്കിൽ മോർ ഐറ്റംസ് ഇതിലേതെങ്കിലും ഒന്ന് വേണമെങ്കിൽ നമുക്കവിടെ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇവിടെ ഗ്രീറ്റിംഗ് ലൈന് ഇവിടെ ഗ്രീറ്റിംഗ് ലൈൻ എന്നുള്ളത് കൊടുത്തു. ഗ്രീറ്റിംഗ് ലൈൻ എന്നുള്ളത് കൊടുത്തതിന് ശേഷം ഇവിടെ ഇമെയിൽ അഡ്രസ്സും ഞാൻ കൊടുത്തു, ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു. ഇതിന് ശേഷം പ്രിവ്യൂ യുവർ ഇമെയിൽ എന്ന് കാണാം. ഇപ്പോൾ കണ്ട ഇവിടെ ഓരോരുത്തരുടെ പേരിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്കതിന് പ്രിവ്യൂ കാണാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം പ്രിവ്യൂ നോക്കിയതിന് ശേഷം കംപ്ലീറ്റ് ദ മെർജ്. അപ്പോൾ മെർജ് ചെയ്തു. മെർജ് ചെയ്തതിന് ശേഷം നമുക്കറിയാം ഇവിടെ ഇലക്ട്രോണിക് മെയിൽ എന്നുണ്ടാവും. ഇപ്പോൾ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു. ഇമെയിൽ അഡ്രസ്സ് ഏതാണെങ്കിൽ നമുക്ക് ഇമെയിൽ അഡ്രസ്സിലേക്കാണല്ലോ പോകേണ്ടത്. സബ്ജക്ട് ലൈൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സബ്ജക്ട് ലൈന് കൊടുക്കാം. എച്ച് ടി എം എൽ വെച്ചങ്ങാണ്ട് എച്ച് ടി എം എൽ ഫോർമാറ്റിൽ ഇവിടെ സബ്ജക്ട് ലൈന് നമുക്കിവിടെ സബ്ജക്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവരുടെ എല്ലാവരുടെയും പേരിലേക്ക് ഇത് മെയിലായി പോയിക്കോളും. അതാണ് സബ്ജക്ട് ലൈന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സബ്ജക്ട് ലൈനും കൊടുക്കുക. ഇവിടെ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് വേണോ അറ്റാച്ച്മെൻ്റ് ആയിട്ട് വേണോ എങ്ങനെ വേണം എന്നുള്ളത് തിരഞ്ഞെടുക്കാം. എച്ച് ടി എം എൽ ഫയലായിട്ടാണ് പോകണമെന്ന് വെച്ചാൽ അതിനകത്ത് തന്നെ അത് ടൈപ്പ്ഡ് ആയി കണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അറിയാം ഡു യു വാണ്ട് ടു സബ്ജക്ട് ലൈൻ ബിഫോർ സെൻഡ് യുവർ മെയിൽ എന്ന് പറഞ്ഞാൽ ആഡ് സബ്ജക്ട് ലൈന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സബ്ജക്ട് ലൈന് ഞാൻ വെറുതെ മെയിൽ മെർജ് എന്ന് കൊടുത്തുന്നു. സബ്ജക്ട് കൊടുക്കണമെങ്കിൽ സബ്ജക്ട് കൊടുക്കാം. അപ്പോൾ ഓക്കെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, മെയിൽ മെർജിൽ ഇവിടെ ഔട്ട്ലുക്ക് വരുന്നത് കാണാം. ഔട്ട്ലുക്കിൽ വന്നുകൊണ്ട് നേരെ അത് മെയിലായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇതിനകത്ത് നമ്മൾ പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് മെയിൽ മെർജിൻ്റെ വിഷയത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ആകെ ഒന്നും കൂടെ ഞാൻ പറയാം. മെയിൽ മെർജിൻ്റെ കേസിൽ നമ്മൾ ലേബൽസും എൻവലപ്സും പഠിച്ചു കഴിഞ്ഞു.
സ്റ്റാർട്ട് മെയിൽ മെർജ് എന്ന് പറയുന്നത് ഒരു ലെറ്ററിനെ നമ്മളുടെ ഡോക്യുമെന്റുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. ഇതിൽ രണ്ട് രീതിയുണ്ട്, ലെറ്റേഴ്സിന്റെ ഇമെയിൽ ഞാൻ കാണിച്ചു തന്നു. എന്നതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് സെലക്ട് റെസിപ്പിയൻസ് കൊടുത്തിട്ട് പുതിയ ലിസ്റ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിലവിലുള്ള ലിസ്റ്റ് എടുക്കാം. എന്നിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അഡ്രസ് ബ്ലോക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ അഡ്രസ് ബ്ലോക്ക് കൊടുക്കാം. ഗ്രീറ്റിംഗ് ലൈൻസ് ഇൻസെർട്ടിന് ഗ്രീറ്റിംഗ് ലൈൻസ് ഇൻസെർട്ട് ചെയ്യാം. മെർജ് ഫീൽഡുകൾ, അതായത് നമ്മൾ ആ കത്തിലകത്ത് ഏതൊക്കെ പേരൊക്കെയാണ് വേണ്ടത്, ഏതൊക്കെ അഡ്രസ് ലൈനുകളാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്കിവിടെ ഇൻസെർട്ട് ചെയ്യാം. എന്നതിന് ശേഷം പ്രിവ്യൂ കൊടുക്കാം. പ്രിവ്യൂ കഴിഞ്ഞാൽ പിന്നെ ഫിനിഷ് കൊടുക്കാം അല്ലെ. പ്രിവ്യൂ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫിനിഷ് കൊടുക്കാം. അപ്പോൾ അതോടുകൂടി ഈ മെയിൽ മെർജ് എന്ന് പറയുന്നത് അവിടെ അവസാനിക്കുകയാണ്. ഓക്കെ.